ഇരുന്നുകൊണ്ട് വിദ്യാർത്ഥികൾ കുറേ ഒച്ചയെടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സാർ ഒന്നില്ലെങ്കിൽ ക്ലാസ് വിടുക, അല്ലെങ്കിൽ സാർ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോകും. ഞാൻ നിങ്ങളോട് പോവരുതെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഈ കോളേജിൽ നിന്ന് സാലറി വാങ്ങിക്കുന്നത് ഈ മണിക്കൂർ ഇവിടെ ക്ലാസ് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ളവരിക്കാം, അല്ലാത്തവർക്ക് പോവാം, എന്തു വേണമെങ്കിൽ ചെയ്യാം. ആ ഒരു സ്റ്റുഡൻ്റ് മാത്രം ഇറങ്ങിപ്പോയി. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ അവനെന്നെ ശരിക്കും ചീത്ത പറഞ്ഞു. ഞാൻ ചിരിച്ചോണ്ട് സ്റ്റാഫ് റൂമിൽ കയറി വൈകുന്നേരം ആ പയ്യനെ വിളിച്ചു. എന്നിട്ട് എൻ്റെ അധ്യാപകരുടെ റൂമിലെ കസേരയിൽ ഇരുത്തിയിട്ട് പുറകിൽ തലോടി പറഞ്ഞു, മോൻ എന്നെ പറഞ്ഞതൊന്നും എനിക്കൊന്നും ആയിട്ടില്ല, പക്ഷേ മോൻ ഇവിടെ വന്ന് 25 രൂപ ഫീസ് കൊടുക്കുന്നത് പഠിക്കാനാണ്, ഞാനിവിടെ വന്ന് ശമ്പളം മേടിക്കുന്നത് പഠിപ്പിക്കാനാണ്, നിങ്ങളോട് ആരോടും ക്ലാസ്സിലിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ മാറിയിട്ട് പതുക്കെ തലോടിയിട്ട് അവൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു, ഇന്ന് സംഭവിക്കുന്നത് മറ്റൊരധ്യാപകർക്കും മോനിൽ നിന്ന് സംഭവിക്കാതിരിക്കാൻ ജഗദീശ്വരൻ മോനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചുവിട്ടു. February 3 1980 ഡോക്ടറേറ്റിന് വേണ്ടി ഹൈദരാബാദിലേക്ക് പോയപ്പോൾ ആ സ്റ്റുഡൻ്റ് മാത്രമാണ് എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്, ബാക്കി ആരും വന്നില്ല. എന്നെ യാത്രയാക്കാൻ വന്നത് ഈ ക്ലാസ്സിൽ ശക്തമായ ഭാഷയിൽ എന്നെ ചീത്ത പറഞ്ഞാളാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മളുടെ നാക്ക് ഈ ലോകത്തിൽ നന്മകൾ, മൂല്യാധിഷ്ഠിത ജീവിതം, നന്മകൾ കേൾക്കുക, കേൾപ്പിക്കുക, കാണുക, നന്മകൾ മറ്റുള്ളവർക്ക് കാണിപ്പിച്ചു കൊടുക്കുക, നന്മ നിറഞ്ഞ രീതിയിൽ സംസാരിക്കാം, അധ്യാപകനോട്, അമ്മയോട്, അച്ഛനോട്, സഹപ്രവർത്തകരോട് ശാന്തമായ ഭാഷയിൽ സംസാരിക്കുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, വേണ്ടത് മാത്രം സംസാരിക്കുക, വേണ്ടപ്പോൾ സംസാരിക്കുക, വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുക, വേണ്ടാത്തത് സംസാരിക്കാതിരിക്കുക, വേണമെന്നില്ലെന്ന് തോന്നുന്നവരോട് സംസാരിക്കാതിരിക്കുക. അപ്പോൾ വാട്ട് ടു ടോക്ക്, വെൻ ടു ടോക്ക്, ഹൗ ടു ടോക്ക്, വൈ ടു ടോക്ക്, ഹു ആർ യു ടു ടോക്ക്, ടു ഹും ടു ടോക്ക്, ഹൗ ടു ടോക്ക്, 7 ചോദ്യം. വൈ, വാട്ട്, വെൻ, വെയർ, ഹു, ഹും, ഹൗ. നാക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പൊ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി സംസാരിക്കാറേയില്ല. അത് കാരണം നോക്കുക, പത്രത്തിൽ ഒരു വാർത്തയില്ല. അങ്ങേര് വല്ലതും സംസാരിച്ചിരുന്നെങ്കിൽ ഇവിടെ കത്തിയേനെ, ഒറ്റക്ഷരയില്ല. നിങ്ങാന്ന് വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെ വിളിക്കാം. അതോടുകൂടി ഒന്നും ചോദിക്കാനും പറ്റില്ല. അപ്പം നാക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്തു? തൽക്കാലം വരണ്ട, അല്ലതുണ്ടെങ്കിൽ അറിയിക്കാം. അമൃതാനന്ദമയി പറയും, ഏത് എഴുതിയാലാണോ ചുമരിൽ മറ്റൊരെഴുത്തും വരാത്തത്, അത് എഴുതണം മക്കളേന്ന്. ഏത് എഴുതിയാലാണോ ചുമരിൽ മറ്റൊരെഴുത്തും വരാത്തത്, അത് എഴുതണം. അതെന്താണ്? പരസ്യം പതിക്കരുത് എന്ന് ചുമരിൽ എഴുതിയാൽ പിന്നൊന്നും ആ ചുമരിൽ വരില്ല അല്ലേ. പരസ്യം പതിക്കരുതെന്ന് ചുമരിൽ എഴുതിയാൽ പിന്നെ ആ ചുമരിൽ ആരും ഒന്നും എഴുതില്ല. അതേപോലെ മനസ്സിനകത്ത് നന്മ വരണം എന്നെഴുതിയാൽ തിന്മകൾ വരില്ല. നല്ലതേ വരാവൂ എന്ന് നാക്കിൽ വന്നെന്ന് വിചാരിക്കാം. ആവശ്യമില്ലാത്തത് സംസാരിക്കില്ല. ഞാൻ ചിലപ്പോൾ ചിലരോട് പറയാറുണ്ട്, ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട്, ഭർത്താവ് ഭാര്യയോട്, ആദ്യം പറഞ്ഞത് പ്ലൂരല്, രണ്ടാമത് പറഞ്ഞത് സിംഗുലർ. ഭർത്താവ് ഭാര്യയോട് പറയും, ഈ സാമ്പാറിന് ഉപ്പുമില്ല, മുളകുമില്ല, മനുഷ്യൻ തിന്നില്ല. അപ്പോൾ ഭാര്യ എന്ത് പറയും? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേ. എന്താ കാരണം? അതിനകത്ത് അവസാനത്തെ ഒരു വാക്കുണ്ട്, മനുഷ്യൻ തിന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ മനുഷ്യൻ്റെ കാറ്റഗറിപ്പെട്ട ആളല്ല. അപ്പം ആരാ വടി കൊടുത്തത്? അടി വാങ്ങിയതാരാ? നേരെ മറിച്ച് അത് തന്നെ മാറ്റി പറഞ്ഞു എന്ന് വിചാരിച്ച, ഈ സാമ്പാറിന് കുറച്ച് ഉപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായി. ഒരുപക്ഷെ ഭാര്യ പറയുമായിരിക്കും, നിങ്ങൾ പോയിട്ട് ഇട്ടൂടെ നിങ്ങൾക്കെന്ന്. അല്ല, ഞാൻ ഇടാൻ പോവാണ്, നീ അടുക്കളയിൽ പോവാണെങ്കിൽ കൊണ്ടുവരാൻ പറയാം. എന്നിട്ട് നമ്മൾ വീട്ടിൽ പറയാം, എന്തിനാണ് ടി വി നോക്കിയിരിക്കുന്നത്? ആരാടി പറഞ്ഞ ടി വി നോക്കിയിരിക്കാൻ? നാളെ പരീക്ഷയാണെന്ന് അറിഞ്ഞോടേടി എന്ന് പറഞ്ഞാൽ മക്കൾ എന്താ പറയാ?
ഞാൻ ഈ ടി വി നോക്കാനൊന്നും ഇരുന്നതല്ല, ആരോ ഓൺ ചെയ്ത് വെച്ചു, ഞാൻ മുമ്പിലിരുന്നു. നാളെ പരീക്ഷയാണെന്ന് അറിഞ്ഞോടി, എനിക്കറിയാം. അതുകൊണ്ടല്ലേ അമ്മ ഞാൻ പറഞ്ഞിട്ടല്ലേ അമ്മയ്ക്ക് മനസ്സിലായത്. ആര് പരീക്ഷ എഴുതാൻ പോടി, അമ്മ പോയാൽ നന്നായി, അല്ലെങ്കിൽ ഞാൻ പോവാം. ഇത് തിരിച്ചു പറഞ്ഞൂടെ, നാളെ എൻ്റെ മോൾക്ക് പരീക്ഷയാണ്, മോള് പരീക്ഷ എഴുതാൻ പോകണം, അമ്മയ്ക്ക് അനുഗ്രഹിക്കാനും ആശീർവദിക്കാനേ സാധിക്കുള്ളൂ. വേണമെങ്കിൽ അമ്മ കട്ടൻ കാപ്പി ഉണ്ടാക്കി തരാം, രാത്രി കൂട്ടത്തിലിരിക്കാം, പക്ഷെ അമ്മയ്ക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. എൻ്റെ മോള് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ എഴുതണം, അമ്മയുടെ ഒരു ആഗ്രഹമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്ത് വ്യത്യാസമുണ്ട് ഇല്ലേ? പോലീസുകാർ ചിലപ്പോൾ പറയും, ഇറങ്ങടാ പട്ടി എന്നാ പറയില്ലേ. സർ അങ്ങനെയൊന്നും പറയണ്ട സർ, നല്ല രീതിയിൽ പറഞ്ഞാലും ആൾക്കാർ ഇറങ്ങും സർ. പിന്നെ ആ പോലീസുകാരൻ മറ്റേത് ഉപയോഗിച്ചിട്ടില്ല ജീവിതത്തിൽ. അങ്ങേത് തന്നെ എന്നോട് പറഞ്ഞതാ, ഒരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ പദപ്രയോഗം നടത്തി, അയാൾ ഇറങ്ങി പോലീസുകാരനോട് പറഞ്ഞു, സർ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കണ്ട, സാർ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങാതിരിക്കില്ല. സാർ കാവി വസ്ത്രം ഉടുത്തിരിക്കുന്നു, കാവി ഡ്രസ് ഇട്ടിരിക്കുന്നു, സോറി കാക്കി ഡ്രസ് ഇട്ടിരിക്കുന്നു. സാറ് പോലീസാണെന്നറിയാം, സാർ ഇറങ്ങാൻ പറഞ്ഞാൽ ആരും ഇറങ്ങും. സാർ എന്തിനു രണ്ടാമത്തെ വാക്ക് ഉപയോഗിച്ചത്? ആ നാക്ക് ഉപയോഗിച്ചതുകൊണ്ട് മറ്റേയാളുടെ നാക്ക് പിന്നെ നെഗറ്റീവ് ഉപയോഗിച്ചിട്ടില്ല. എത്ര നന്നായിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. മൂല്യാധിഷ്ഠിത ജീവിതത്തിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, അവനവൻ ഉയരണം, അവനവൻ അപകീർത്തിപ്പെടുത്തരുത്, അവനവൻ്റെ ബന്ധു അവനവനാണെന്നറിയണം, അവനവൻ്റെ ശത്രു അവനവനാവരുത്. 75 വയസ്സുവരെ ഏകദേശം ജീവിക്കുന്ന നമ്മൾ 60 ടൺ ഭക്ഷണം കഴിച്ച് 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്ത് ജന്മദിനത്തിന് ശേഷം അവസാനത്തെ ദിവസം വരെ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നു എന്നല്ല, ജീവിക്കുന്നിടത്തോളം നന്മ നിറഞ്ഞ രീതിയിൽ ജീവിച്ച് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും ശാശ്വതമായ നന്മ വരുത്താൻ, അധ്യാപകനിൽ നിന്ന് കാൽഭാഗം, അവനവൻ തന്നെത്താനെ കാൽഭാഗം, മറ്റുള്ളവരിൽ നിന്ന് കാൽഭാഗം അറിവ്, പിന്നെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും വരുത്തിയിട്ട് മൂല്യാധിഷ്ഠിതമായ അറിവ്, സിമൻ്റ് പോലെ ഉയരങ്ങളിലേക്ക് പോകാൻ ആധുനിക അറിവ്, ഇഷ്ടിക പോലെ ചേർത്ത് സൗന്ദര്യമുള്ള കുറേ കാലം നിലനിൽക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു ജീവിതം നയിക്കുമ്പോൾ നന്മകൾ കേൾക്കാനും കേൾപ്പിക്കാനും നന്മ നിറഞ്ഞത് കാണാനും കാണിപ്പിക്കാനും നന്മ നിറഞ്ഞത് സംസാരിക്കാനും സംസാരിപ്പിക്കാനും അതുപോലെ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും സാധിക്കണം. നല്ല ചിന്തകൾ എന്തെല്ലാം നെഗറ്റീവ് മനസ്സിൽ വരുമ്പോഴും ചിന്തകളൊന്ന് മാറ്റാം. വാശി വരുമ്പോൾ ചിലർ പറയാറുണ്ട്, സർ മനസ്സിനകത്ത് ഇങ്ങനെ കത്താണ് സാറേ. അപ്പൊ ഞാൻ പറയാറുണ്ട്, എന്താ കത്താൻ കാരണം? ചിന്തകൾ കത്തുന്ന സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത് വരാൻ കാരണം. പിന്നെ ചിന്തകൾ പോവാതിരിക്കാൻ എന്താ ചെയ്യുക സാറേ? ഒരു വിഷമവും ഇല്ല. മനസ്സ് കത്തുമ്പോ ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ മോഹൻലാലിനെ കുറിച്ച് ഓർക്കാം. ഏതാണ് ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ മോഹൻലാൽ? ചിന്തകൾ മാറും, ചിന്തകൾ പെട്ടെന്ന് മാറും. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ആലോചിക്കുക, പെട്ടെന്ന് ചിന്തകൾ മാറ്റുക. തീരെ വലിയ ദുഃഖം വരുന്നു, നല്ലൊരു പാട്ട് പാടുക, നല്ലൊരു പാട്ട്, ചക്കരപ്പന്തലിൽ തേൻമഴ പൊഴിയും. ഞാൻ പാട്ട് പാടിയാ, നിങ്ങൾ എഴുന്നേറ്റു. അപ്പൊ യഥാർത്ഥത്തിൽ അപ്പൊ ഒരു പാട്ട് പാടാം. സർ പാട്ട് അറിഞ്ഞൂടാ, വെറുതെ താളം പിടിക്കുക, മനസ്സിന്റെ ചിന്തകൾ മാറും. ചിത്തവൃത്തി നിരോധ വൃത്തി സാരൂപ്യമിതരത്ര, പതഞ്ജലിയുടെ യോഗശാസ്ത്രം. വേണ്ടാത്തത് മനസ്സിനകത്തേക്ക് വരുമ്പോ നമ്മൾ കേട്ടത് കണ്ടത് സംസാരിച്ചത് പ്രവർത്തിച്ചതിലേക്ക് ചിന്തകൾ കൊണ്ടുപോവുക, നിങ്ങൾ തികച്ചും വ്യത്യസ്തനായിട്ടുള്ളൊരു മനുഷ്യനായി മാറും. അതുകൊണ്ട് ചിന്തകളിൽ എപ്പോഴും ഓർമ്മിക്കുക, ജീവിതത്തിൽ സുഖമുണ്ട് ദുഃഖമുണ്ട്, ജീവിതത്തിൽ ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട്, ജീവിതത്തിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട്, നമ്മളെ നല്ലത് പറയുന്നവരുണ്ട് ചീത്ത പറയുന്നവരുണ്ട്, നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ട് സഹായിക്കുന്നവരുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാ ജീവിതം. അത് ചിന്തയിൽ എന്നും വേണം. നല്ലത് മാത്രമുള്ള ജീവിതമില്ല, നന്മ നിറഞ്ഞ മാത്രം ജീവിതം എന്നൊരു ജീവിതമില്ല. അതുകൊണ്ട് മനസ്സിനകത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എല്ലാ നന്മകളുടെയും ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാം. എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം അവനവനെ ഏറ്റെടുക്കുക, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക.
ലോക ജനത നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങും. നല്ലൊരു മനസ്സ്. ശരിക്കും മാൻ എന്ന ഇംഗ്ലീഷ് വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? മാൻ എന്ന ഇംഗ്ലീഷ് വാക്ക് മനഹ എന്ന സംസ്കൃതത്തിൽ നിന്നുണ്ടായതാണ്. മനസ്സ് മനഹ, ആ മനഹ എന്ന സംസ്കൃതത്തിൽ നിന്നാണ് മാൻ ഉണ്ടായത്. മാൻ എന്ന വാക്കിൽ നിന്നാണ് മാനേജർ, മാനേജർ, മാനേജ്മെന്റ്, മാനേജ്മെന്റ് സയൻസ്, മാനേജിങ് എല്ലാം ഉണ്ടായത് മാൻ എന്ന വാക്കിൽ നിന്നാണ്. അപ്പൊ മനസ്സിനകത്താണ് നമ്മൾ ചിന്തകളെ രൂപം കൊള്ളുന്നത്. എന്തു സംഭവിച്ചാലും തളരരുത്, അതൊക്കെ അഭിമുഖീകരിക്കാനുള്ളൊരു ചങ്കൂറ്റം എൻ്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും ഉണ്ടാവണം. നല്ല കട്ടിയുള്ള മനസ്സ്, പക്ഷേ വേദന കാണുമ്പോൾ ഉരുകുന്ന മനസ്സ്. കട്ടിയുള്ള മനസ്സ്, വേദന കാണുമ്പോൾ ഉരുകുന്ന മനസ്സ്. മറ്റുള്ളവൻ്റെ ദുഃഖവും വേദനയും കാണുമ്പോൾ ഈ മനസ്സിനകത്ത് മാറ്റം ഉണ്ടാവണം. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ തളരരുത്. അതാണ് ജീവിതത്തിലെ മൂല്യങ്ങൾ. 13 കുട്ടികളുള്ള വീട്ടിൽ മുക്കുവ കുടുംബത്തിൽ ജനിച്ച ആളാണ് ഡോക്ടർ അബ്ദുൽ കലാം. 3 ക്ലാസ്സിൽ ലക്ഷ്മണയ്യർ എന്നൊരു അധ്യാപകൻ അബ്ദുൽ കലാമിൻ്റെ പുറകിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ആകാശം മുട്ടേ മോൻ ഉയരണമെന്ന് അബ്ദുൽ കലാമിനോട്. 3 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആകാശം മുട്ടേ ഉയരണം. അങ്ങനെ ഉയരാൻ സാധിച്ചു. എന്താ കാരണം? മനസ്സിനകത്ത് ദൃഢവിശ്വാസം ഉണ്ടായി. കഴിഞ്ഞ വർഷം ഞാൻ അമേരിക്കയിൽ ആയിരുന്ന സമയത്ത് ഒരു ചിത്രം കണ്ടു. ഒരു യുദ്ധവിമാനത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം യാത്ര ചെയ്യുന്നത്. 76 വയസ്സായ ഒരാള് ഈ ശബ്ദത്തേക്കാൾ വേഗത്തിൽ തിരിഞ്ഞു മറിഞ്ഞു പോകുന്ന ഒരു വിമാനത്തിൽ കയറി അദ്ദേഹം തിരിച്ച് ലാൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിനെ ഒന്ന് കാണേണ്ടിയിരുന്നു. അമേരിക്കയിൽ എല്ലാ TV ലൈനുകളും ഇത് കാണിച്ചിരുന്നു. 76 വയസ്സ് കഴിഞ്ഞ് പൈലറ്റിൻ്റെ കോക്പിറ്റിൽ ഇരുന്നുകൊണ്ട് ഒരാൾ യാത്ര ചെയ്യാം, ചിന്തിക്കാൻ പറ്റില്ല. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ദൃഢനിശ്ചയം. അത് നിങ്ങൾക്ക് മാതൃകയാവണം, എന്നും എന്നും മാതൃകയാവണം. മനസ്സാണ് പലതിനെയും കീഴ്പ്പെടുത്തുന്നത്, ശരീരമല്ല. അതുകൊണ്ട് എന്നും നന്മ നിറഞ്ഞ രീതിയിൽ കേൾക്കുക, കാണുക, സംസാരിക്കുക, ചിന്തിക്കുക. അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയാൻ, ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹമാണ്. ആ അമ്മയുടെ അനുഗ്രഹം മക്കളെ, നിങ്ങൾ തലയിൽ അമ്മയുടെ കൈവച്ച്, നിങ്ങളുടെ തലയിൽ അമ്മയുടെ കൈവച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ സാധിക്കണം. തത്തുല്യമായിട്ടുള്ള അനുഗ്രഹം അച്ഛൻ്റെ അനുഗ്രഹം. മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ അമ്മയുമായിട്ട് പങ്കുവെക്കണം. അമ്മയ്ക്ക് ദേഷ്യം വന്നാലും അമ്മ ഒരിക്കലും മക്കളെ ശപിക്കില്ല. പക്ഷേ അമ്മയെ വേദനിപ്പിച്ചാൽ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന വേദന മക്കളുടെ ശിരസിൽ ശാപമായിട്ട് തീരും. അത് അവസാനത്തെ ശ്വാസം വരെ ഉണ്ടാവും. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്ത പാലക്കാട് പ്രസിദ്ധമായൊരു സ്കൂളിൽ പോയപ്പോൾ കേൾക്കാൻ സാധിച്ചു. നിറച്ച് കന്യാസ്ത്രീകളാണ് ക്ലാസ് എടുക്കുന്നത്, പാലക്കാടിലെ ഏറ്റവും ഫേമസ് സ്കൂള്. ഞാൻ ഇതേപോലെ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് പോകുമ്പോൾ പ്രിൻസിപ്പാൾ മദർ സുപ്പീരിയർ കന്യാസ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ, സാറിനോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടുത്തെ പെൺകുട്ടികൾക്ക് അവരുടെ അമ്മയെ കണ്ണി കണ്ടുകൂടാ. അമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യമാണ്. സാർ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ സാർ ഈ അവസാന ഭാഗം പറഞ്ഞത് ഒന്നുകൂടി പറയണം, അവർക്ക് അമ്മയോട് ദേഷ്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ ചീത്ത അമ്മ എന്നൊരമ്മ ഇല്ല. മക്കളുടെ മുമ്പിൽ അമ്മയ്ക്ക് സ്വാർത്ഥതയില്ല. ബാക്കി എവിടെയുണ്ടെങ്കിലും ആ അമ്മയുടെ അവസാന ശ്വാസം വരെ. ഒന്നുകൂടി ഞാൻ തിരുത്തി പറയുന്നു, മാതാപിതാക്കളുടെ അവസാനത്തെ ശ്വാസം വരെ സംരക്ഷിക്കേണ്ട കർത്തവ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങളെ വളർത്തി വലുതാക്കിയ ആ മാതാപിതാക്കളുടെ കൈപിടിച്ച് നടത്തിക്കേണ്ട ഒരു കാലമുണ്ടാകും.
നിങ്ങളെ ചെറുപ്പത്തിൽ കൈപിടിച്ച് നടത്തിച്ച ആ അമ്മയും അച്ഛനും വൃദ്ധരാകുമ്പോൾ അവരെ വൃദ്ധസദനത്തിലാക്കരുത്, അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാനുള്ള അവസരം ഉണ്ടാക്കരുത്. മക്കൾ കാരണം മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വന്നാൽ അത് ആ മക്കളുടെ തലയിലേൽക്കുന്ന ശാപമാണ്. ഓർമ്മിക്കാം, ജഹാംഗീറിനെ അക്ബർ തടവിലാക്കി, അക്ബറിനെ ഷാജഹാൻ തടവിലാക്കി, ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കി, ഔറംഗസീബിനെ മൊറാദ് തടവിലാക്കി, മൊറാദിനെ ദാവീദ് തടവിലാക്കി, ദാവീദ് കാളവണ്ടി മുട്ടി മരിച്ചു. ഏഴ് തലമുറ അച്ഛൻ പിതാവിനെ തടവിലാക്കി ജയിലിലടച്ച തലമുറ. അച്ഛനും അമ്മയ്ക്കും കൊടുത്തതെന്തോ അത് തന്നെയായിരിക്കും മക്കള് നിങ്ങൾക്ക് തരിക. ഫോർ എവ്രി ആക്ഷൻ ദേർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്ററി ആക്ഷൻ. മാതാപിതാക്കളെ കുത്തുവാള എടുപ്പിച്ച മക്കൾക്ക് അവരുടെ മക്കളിൽ നിന്ന് കിട്ടുന്നത് അത് തന്നെയായിരിക്കും. അത് പ്രകൃതി നിയമമാണ്. അത് സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞു എന്നേ ഉള്ളൂ, കണ്ട് പഠിച്ചു എന്നേ ഉള്ളൂ, ഉണ്ടാക്കിയതല്ല. ഇവിടെ ഉണ്ടായിരുന്നതാ പ്രകൃതി നിയമം. അതുകൊണ്ട് അമ്മമാരോട് പറയുന്നു, എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കണം, സന്തോഷത്തോടുകൂടി കഴിക്കണം. ഭർത്താവിന് ഒരു കപ്പ് ചായ ഭാര്യ ഉണ്ടാക്കി കൊടുക്കണം, അടുത്ത് ചെന്ന് കൊടുക്കണം. ഭർത്താവിന് ഭാര്യ ചോറ് വിളമ്പി കൊടുക്കണം. എത്ര കാലം ഭർത്താവിന് ചോറ് വിളമ്പി കൊടുക്കാൻ ഭാഗ്യമുണ്ടെന്നറിഞ്ഞുകൂടാ? ഭാര്യയുടെ കയ്യിൽ നിന്ന് ചോറ് വിളമ്പി വാങ്ങിച്ചു കഴിക്കാൻ ഭർത്താവിന് എത്ര കാലം യോഗമുണ്ടെന്നറിഞ്ഞുകൂടാ? മക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ അമ്മയ്ക്ക് എത്ര കാലം സാധിക്കുന്നറിഞ്ഞുകൂടാ? അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങിക്കഴിക്കാൻ മക്കൾക്ക് എത്ര കാലം യോഗമുണ്ടെന്നറിഞ്ഞുകൂടാ? എന്ന് വേണമെങ്കിലും നമ്മളിൽ ആരെങ്കിലും മരിക്കാം, നമ്മൾ ആക്സിഡൻറ്റ് പറ്റിക്കിടക്കാം. അതുകൊണ്ട് മക്കൾക്ക് തോന്നണം ഇതുപോലെ ഒരമ്മയുടെയും അച്ഛൻ്റെയും മക്കളായി ജനിച്ചത് ഭാഗ്യം കൊണ്ടാണ് എന്ന്. മക്കൾക്ക് തോന്നണം ഇതുപോലൊരു മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് ഈശ്വരാനുഗ്രഹം കൊണ്ട്. അച്ഛനും അമ്മയും പറയണം, നിങ്ങളെപ്പോലെ മക്കളെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യം കൊണ്ടാണ്. തോന്നിയാൽ പോരാ, അമ്മയും അച്ഛനും മക്കളോട് പറയണം അത്, നിങ്ങളെപ്പോലെ മക്കളെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യം കൊണ്ട്. ഞാൻ എൻ്റെ മകനോടും മകളോടും പറയാറുണ്ട്, നിങ്ങളെപ്പോലെ. അവൻ കീബോർഡ് വായിക്കും, എൻ്റെ മകൻ ശക്തി വളരെ സ്പീഡിൽ ഇങ്ങനെ കീബോർഡ് വായിച്ച്, അമൃത ടി വിയിൽ ഒരാളുണ്ട്, അത് ഏത് പാട്ടിനും കീബോർഡ് അടിച്ച് വായിക്കുന്ന ആൾ. അത് കാണുമ്പോഴത്തേക്ക് എൻ്റെ മകൻ ആ തത്തുല്യമായിട്ട് വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കൈകെട്ടി അടുത്ത് നിന്ന് അവൻ്റെ അടുത്ത് പറയും, അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോൾ നീ ഈ കീബോർഡ് എൻ്റെ അടുത്ത് വെച്ച് എൻ്റെ അവസാനത്തെ ശ്വാസം വരെ നീ വായിക്കണം. അത് അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര ഫീലിങ്ങാണ്. കാരണം മക്കൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവുക, ഇതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി മകളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയതാണ്. തിരിച്ചു പറയണം, ഭാര്യയ്ക്ക് തോന്നണം ഇതുപോലൊരു ഭർത്താവിൻ്റെ ഭാര്യയായി നിൽക്കാൻ ഭാഗ്യം കിട്ടി, ഭർത്താവിന് തോന്നണം ഇതേപോലൊരു ഭാര്യയെ കിട്ടിയത്. ജീവിതത്തിൽ കുറവുണ്ടാവാം, കൂടുതലുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം, അതൊക്കെ വേറെ പ്രശ്നം. ജീവിതത്തിൽ എത്ര കാലം ഈ ഭൂമിയിലുണ്ടെന്ന് അറിഞ്ഞുകൂടാ? എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും പറയും, നിങ്ങളിൽ ഒരാളും ഇപ്പം കൂട്ടുവായ വിടുന്നില്ല, ഒരാളും ഇപ്പം വാച്ച് നോക്കുന്നില്ല. എന്താ കാരണം? ഗോപാലകൃഷ്ണൻ പറയുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് നിങ്ങളുടെ മുഖത്ത് ഹൈ കോൺസെൻട്രേഷൻ ഉള്ളത്. അതുകൊണ്ട് വീട്ടിനകത്ത് ശാശ്വതമായ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ഒരു സ്റ്റിക്കർ നമ്മളുടെ വീടിൻ്റെ വാതിൽക്കൽ ഒട്ടിച്ച് ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നെഴുതിയാൽ ഐശ്വര്യമുണ്ടാവില്ല. അവിടെ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ വീട്ടിനകത്ത് കേൾക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നന്മ നിറഞ്ഞതാവണം. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇത്രയും പറയാൻ എനിക്ക് സാധിച്ചു, വളരെ സന്തോഷമുണ്ട്. അതേപോലെ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ 3% സമയം
3% നിങ്ങളുടെ വരുമാനം, 3% ഊർജം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാം. 3% ഓഫ് യുവർ എനർജി, ടൈം ആൻഡ് മണി, അത് മറ്റുള്ള പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും രോഗികൾക്കും അതൊരനുഗ്രഹമായിട്ട് തിരിച്ചു കിട്ടാതിരിക്കില്ല. അകത്തുണ്ടാവുന്ന സന്തോഷം പുറത്തളക്കാൻ സാധ്യമല്ല. പുറത്തുനിന്ന് കിട്ടുന്ന സന്തോഷം താൽക്കാലികമാണ്. അതേപോലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമപവിത്രമായ ഭാരതത്തിൻ്റെ മക്കളാണ് നിങ്ങളെല്ലാം. നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ആരുമാവട്ടെ, ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ഏത് രാഷ്ട്രീയ ചിന്താധാരയുള്ളവരാവട്ടെ, നിങ്ങളെല്ലാം ഈ ഭാരതത്തിൻ്റെ മക്കളാണ്. എൻ്റെ മുമ്പിലുള്ള അനുജന്മാരോടും അനുജത്തിമാരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ലോകാസമസ്ത സുഖിനോ ഭവന്തു. പ്രാർത്ഥിച്ച ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രം ഭാരതമാണ്. മറ്റെല്ലാ രാഷ്ട്രവും എൻ്റെ രാഷ്ട്രത്തിലുള്ളവർ, എൻ്റെ മതത്തിലുള്ളവർ, എൻ്റെ ചിന്താധാരയിലുള്ളവർ സുഖമായിരിക്കണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഈ നാട്ടിലുള്ളവർ പ്രാർത്ഥിച്ചത് എല്ലാവരും സുഖമായിരിക്കണമെന്നാണ്. അങ്ങനെയുള്ളൊരു രാജ്യത്തിൽ ഇപ്പോഴും ആലോചിച്ച് നോക്കുക. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു സിഖുകാരൻ പ്രധാനമന്ത്രി, ഒരു ഹിന്ദു പ്രസിഡന്റ്, ഒരു മുസ്ലിം വൈസ് പ്രസിഡന്റ്, ഒരു ക്രിസ്ത്യൻ രാജ്യരക്ഷാമന്ത്രി, ഈ 4 പേരെയും നിയന്ത്രിക്കുന്നത് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു അമ്മച്ചിയാണ്. അങ്ങനെ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു രാജ്യത്തിലുണ്ടോ? ഇവിടെ അല്ലാതെ എന്നിട്ട് ഈ രാജ്യത്തിന് വല്ല പ്രശ്നമുണ്ടോ? ആ രാഷ്ട്രത്തിൻ്റെ മക്കളായി ജനിക്കാൻ ഇനി ഒരു 10 ജന്മമുണ്ടെങ്കിൽ ആ 10 ജന്മവും ഈ പരമപവിത്രമായ ഭാരതത്തിൻ്റെ മക്കളായി ജനിക്കാൻ അനുഗ്രഹിക്കണമേ ജഗദീശ്വര എന്ന് പ്രാർത്ഥിക്കാൻ ഈ തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന 10ാം ക്ലാസ്സിലെയും +2 ലെയും വിദ്യാർത്ഥികളും അവരുടെ രക്ഷാകർത്താക്കളും കുറച്ച് അധ്യാപകരും ശ്രമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എത്ര കാലം ജീവിച്ചാലും ധന്യമായൊരു ജീവിതം, അധ്യാപകനിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നന്മകൾ സ്വീകരിച്ച് അവനവൻ ഉയർന്നു വളർന്ന് നന്മകൾ കേൾക്കുകയും കാണുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് വീട്ടിനകത്ത് അമ്മയും അച്ഛനും മക്കളും, ഭാര്യയും ഭർത്താവും, അമ്മയും അച്ഛനും മക്കളും നല്ല ബന്ധം എത്രത്തോളം കാലം ജീവിക്കുന്നു എന്നറിയാത്തതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം ധന്യമായൊരു കുടുംബജീവിതം, വാശിയും പകയും അഹങ്കാരവും അസൂയയും ഇല്ലാത്ത സ്നേഹവും ബഹുമാനവും ആദരവുമുള്ള ധന്യമായൊരു ജീവിതം നയിക്കാൻ ജഗദീശ്വരൻ നമുക്ക് നൽകിയ ഈ ജന്മം, പരമപവിത്രമായ ഭാരതത്തിൻ്റെ പൂർവജന്മ നന്മകൾ, പൂർവകാല നന്മകൾ, വർത്തമാനകാല നന്മകൾ, ഭാവികാല നന്മകൾക്ക് വേണ്ടി രാഷ്ട്രത്തിനും സമൂഹത്തിനും കുടുംബത്തിനും നമുക്കും ശാശ്വതമായി ഉപയോഗിക്കാൻ പാകത്തിന് അറിവ് നേടാനും അറിവ് കൊടുക്കാനും ഇവിടെയുള്ള അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും അവരിൽ നിന്ന് അറിവ് സമ്പാദിക്കാൻ വിദ്യാർത്ഥികൾക്കും അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഈ സ്കൂളിലെ മാനേജ്മെൻറ്റിനും ബാക്കി എല്ലാവർക്കും ജഗദീശ്വര അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരൻ നിങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം. വളരെ തരിച്ചു നിന്നു പോകുന്ന ഈ പ്രഭാഷണം, ആ നിറകുടലിൽ നിന്ന് തുളുമ്പി വീണ മഹത്വചനങ്ങൾ കേട്ട് വളരെ സംതൃപ്തിയോടെ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഇവിടെ വന്നവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട ഈ ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഇവിടെ വന്ന് ഈ സ്കൂളിനെ തന്നെ ധന്യമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണം കാഴ്ചവെച്ച് മനുഷ്യ മനസ്സിനെ പിടിച്ചിരുത്തുന്ന
കാര്യങ്ങൾ വളരെ വളരെ അച്ചടക്കത്തോടും നല്ല രീതിയിൽ പ്രവർത്തിച്ച ആദ്യം പറയാനുള്ളത് എൻ്റെ വിദ്യാർത്ഥികളോടാണ്. വളരെ അച്ചടക്കത്തോടും വിനയത്തോടും മനസ്സിലാക്കിയും കാര്യങ്ങൾ ഗ്രഹിച്ച് നാളത്തെ ജീവിതം കെട്ടിപ്പിടിക്കാൻ തയ്യാറാണ് നിങ്ങളോട്. ഇത്രയും അച്ചടക്കത്തോടെ ഇരുന്നതിന് വിദ്യാർത്ഥികളോടും അധ്യാപകരോടുമാണ് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുന്നത്. കാരണം അത്ര അന്തസ്സുള്ള ഒരു രീതിയിലേക്ക് നമ്മളിത് മാറ്റാൻ കഴിഞ്ഞതിൽ ഈ സ്കൂൾ അധികം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കും വളരെ കൃതാർത്ഥതയുണ്ട്. കൂടാതെ പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ബോർഡംഗങ്ങൾ, ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ, രക്ഷകർത്താക്കൾ എല്ലാവരും വളരെ സഹിഷ്ണുതയോടെ ഇവിടെ വന്ന് ഞങ്ങൾ സഹകരിച്ചതിൽ അവരോടുള്ള അഗീതമായ കൃതജ്ഞത രേഖപ്പെടുത്തുക ബന്ധപ്പെടാവുന്നതാണ്. മേലിലും ഈ സ്കൂളിൽ ഞാനും ആഗ്രഹിക്കുന്നത് എന്നൊന്നും മാന്യരായിട്ടിരിക്കുന്ന ആളല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള പ്രഭാഷണം നടത്തി ഈ സദസ്സിനെ ധന്യമാക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മേലിലും എല്ലാ കൊല്ലവും ഇങ്ങനെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗമുണ്ടായാൽ ഇത് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം കൂടെ എനിക്കുണ്ട്. എല്ലാം വളരെ ഇതെല്ലാവരും കേട്ട് അപ്പം നല്ലത് കേട്ടാൽ രസിക്കും എന്ന് ഉള്ള ബോധം ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ പ്രഭാഷണം കൊണ്ട് കഴിഞ്ഞു.